നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രീതിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗദി അരാമിലോ അൽലുക്കിയ ബീച്ചിലാണ്. അതിൻ്റെ ഒരു സാൻഡ് കാർവിംഗ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും നമുക്ക് പോകാം. വളരെ ശാന്തമായ ഒരു ഏരിയ ആണിത്. ആദ്യകൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ അധികം കാര്യങ്ങളുണ്ട്. കുട്ടികൾക്കൂടെ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല പുൽത്തെ വഴികളും വോക്ക്വേയും എല്ലാം കൊണ്ടും വളരെ നന്നായിട്ടൊരു അറേഞ്ച് ചെയ്തൊരു ഏരിയ ആണ് സൗദി അറാമിക്ക് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ അതിൻ്റെ നല്ല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ആ ഗ്രില്ലിംഗ് ഏരിയ ഞാൻ പറഞ്ഞത്. നമ്മൾ ആൾക്കാർക്ക് വന്നിട്ട് ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണിത്, ഷെയ്ഡഡ് ഏരിയ ആണ്. കൂടാതെ നമുക്കിവിടെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രില്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബീച്ചുകളും പോയാലും ഇതേപോലുള്ള സെറ്റപ്പാണ്. ഇവിടെ അതേപോലെ തന്നെ നല്ല റൂമായിട്ട് തന്നെ പണിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്ട്രക്ചറിലാണ്, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള കാറ്റുകളോ ഒന്നും അഫക്ട് ചെയ്യത്തില്ല. പരവതാനി കുഴിച്ച് വിളിക്കുന്നു, ഫുഡ് കഴിച്ച് ഉണ്ടാക്കി അതൊക്കെ സംസാരിച്ച് എടുത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എൻജോയ് ചെയ്തുകൊണ്ട് അവർക്ക് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ സൗദി അരാമിക്കോ ഈ അൽലുക്കിയ ബീച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തറിയാൻ വേണ്ടി സൗദി അരാമിക്കോ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു നടൽപ്പാലവും കടൽപ്പാലവും അതിൻ്റെ ഒരു ഒബ്സർവേറ്ററി ഡെക്ക് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വഴി നടന്നു പോയിട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലും ഓരോരോ കമ്പാർട്ട്മെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു മാറ്റൊക്കെ വിരിച്ച് കടലിൻ്റെ അടുത്ത് കണ്ട് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനും. ഓരോ സൈഡിലും ഓരോരോ കമ്പാർട്ട്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നത് ഒരു 20 ഫാമിലിയൊക്കെ വന്നാൽ പോലും ഇതിൽ സുഖമായിട്ട് ഇരുന്ന് കടൽ ആസ്വദിച്ച് അവർക്ക് ഇരിക്കാൻ പറ്റും. മത്സ്യസമ്പത്താണല്ലേ അത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിറയെ മീനുകളാണ്. ഈ വോക്ക്വേ ഓരോ ദിശയിലേക്കും ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് നമുക്ക് കടലിലെ കാഴ്ചകൾ ഓരോ ദിശയിലേക്കുമുള്ളത് കാണാൻ സാധിക്കും. പിള്ളേർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം ഇവിടെ വളരെയധികം ഉണ്ട്. ഒരുപാട് എക്യുപ്മെൻസൊക്കെ ഉള്ളതാണ്. അതും ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകതയാണ്. കിലോമീറ്ററുകളാണ് ഇങ്ങനെ നീണ്ടു നവർന്ന് അവരെ ഇട്ടേക്കുന്നത്. പലയിടത്തും ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനും ഇരുന്ന് വിശ്രമിക്കാനും 3 കിലോമീറ്ററോളം വരില്ല. പലയിടത്തും പല രീതിയിലുള്ള കളറിങ്ങും കളർ കോമ്പിനേഷനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ടെന്റുകളുടെയും വിശ്രമ സ്ഥലങ്ങളുടെയും ഒക്കെ ഒരു 1000 ഫാമിലി വന്നാലും ഇവിടെ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉണ്ട്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് കടലിന്റെ തീരത്ത് ഇരിക്കുക എന്ന് പറയുന്നത്. കടലിന്റെ തീരത്ത് ഇരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ഉള്ളിലുള്ള ഒരു സ്ട്രെസ്സും ഒരു ആൻസൈറ്റിയും ഒക്കെ വളരെ ഇളം കാറ്റേറ്റ് ആ കടലിന്റെ തിരമാലകൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടെ ഫാമിലി ഉണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും ഫെസിലിറ്റി ഒക്കെ കിട്ടുവാണെങ്കിലും എന്ന് പറയുന്നത് മനസ്സിന് കിട്ടുന്ന റിലാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. അപ്പോൾ കഴിവതും എല്ലാവരും ഇവിടെ വരിക. ഇവിടെ വരുന്നവർ ജസ്റ്റ് കടൽ കാണാൻ മാത്രമായിട്ട് വരരുത്. നിങ്ങൾ ഒരു നല്ല പ്രിപ്പറേഷൻ, അതായത് ഫാമിലിയോടുകൂടെ ഒരു 3-4 ഹവർ മിനിമം സ്പെൻഡ് ചെയ്യണം. ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ കൊണ്ടുവന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇതൊരു എൻജോയ്മെൻറ്റ് തോന്നത്തുള്ളൂ. അങ്ങനെയൊക്കെ എല്ലാവരും വരാൻ ശ്രമിക്കുക. ജസ്റ്റ് കടൽ കാണാൻ മാത്രമായിട്ടാണെങ്കിൽ വരണ്ട, വരുന്നെങ്കിൽ ഇതുപോലെ ഫുഡ് വെച്ച് കഴിക്കാനും അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഫാമിലിയോടുകൂടെ കുറച്ച് നേരം പിള്ളേരോടെ കളിക്കാനും ചിലവഴിക്കാനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളരെ നല്ലൊരു അനുഭവമായിരിക്കും.
ഫാമിലുകൾക്കൊക്കെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഇരുന്ന് കടൽ കാഴ്ചകൾ കണ്ട് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്ത് ഒരു ദിവസം അവർക്ക് മനോഹരമായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും സൗദി അരാംകോ ഈ അൽ ഉഖയർ ബീച്ചിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കാവുന്നതാണ്, നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അൽ ഉഖയർ ഫോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും കടലിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.